അതെ ദൽവീരേട്ടാ, ദൽവീരേട്ടൻ രൺവീരേട്ടന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനല്ലേ. അങ്ങനെ ഏട്ടന് ഏതെങ്കിലും പെൺകുട്ടികളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ദൽവീരേട്ടൻ എന്നോട് പറയണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പറ ദൽവീരേട്ടാ. ഞാനിപ്പോ ഇവളോടെന്തെങ്കിലും പറഞ്ഞ രൺവീർ എന്നെ പച്ചയ്ക്ക് തിന്നുകളെ. എന്താ ദൽവീരേട്ടാ ഇത്? ഞാൻ ഏട്ടനോട് എത്ര പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുന്നത്. ചേട്ടനോട് പൊറോട്ടയും കഴിച്ചോണ്ടിരിക്കാണോ? അല്ല, ഈ പൊറോട്ട ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ ഇതങ്ങ് പറന്നു പോവോ? ഏ അല്ല ദൽവീരേട്ടാ, ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണിനെ പോലും ഇഷ്ടമാണെന്ന് ഏട്ടൻ പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കേ. ഇതെന്റെ ഏട്ടന്റെ ജീവിത പ്രശ്നമല്ലേ. പ്ലീസ്. എന്നാ ശരി, വിട്ടേക്ക് ദൽവീരേട്ടാ, എന്നോട് പറയണ്ട. ഈ വിഷയം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ രൺവീരേട്ടന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഏട്ടനെ കൊണ്ടങ്ങ് കല്യാണം കഴിപ്പിക്കും. എന്റെ ഏട്ടന്റെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ഏട്ടൻ കാരണല്ലേ എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായത്. ഹായ്, മിഷൻ രൺവീരേട്ടന്റെ കല്യാണം ഞാൻ തന്നെ നടത്തി കൊടുക്കും. ഹലോ കരൺ, എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. രൺവിക്ക് ഗുഞ്ചന്റെ കൂടെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുടെയും കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെ അവളോട് പറയാ? എന്തു ചെയ്യാന? ഗുഞ്ചൻ ഒരിക്കലും രൺവീറിന് സ്വന്തമാവില്ല. നല്ല രസമുള്ള പാട്ടല്ലേ രൺവീറിന്? അറിയാവോ, ഞാൻ ഈ പാട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പാടുന്നത് കേട്ടിട്ടുണ്ട്. നല്ല പാട്ടുകാരൻ തന്നെയാ. ഈ പാട്ട് തന്നെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നേ. എന്ത് രസമുള്ള ശബ്ദാന്നറിയോ? ആ പാടുന്ന ആളുടെ ശബ്ദത്തിനുണ്ടല്ലോ എന്തോ ഒരു മായാശക്തിയുണ്ട്. മാത്രമല്ല നല്ല മാധുര്യമുണ്ട്. അതേ പുളിപ്പ് മധുരമൊക്കെയുള്ള മിഠായില്ലേ, അതുപോലെ തന്നെ. രൺവീറിനറിയോ, ഞാൻ ശരിക്കും പറഞ്ഞ ആ പാട്ടുകാരനെ തപ്പി നടന്ന് കഷ്ടത്തിലായിരിക്കുക. ആരാന്നറിയത്തില്ല. അല്ല, നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നിനക്ക് ആ പാട്ടുകാരൻ ആരാന്നറിയോ? രൺവീർ, എന്തെങ്കിലും ആ പാട്ടുകാരനെ നേരിട്ട് കാണാൻ ഇടവന്നാൽ ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറയും അയാളുടെ പാട്ടെനിക്ക് ഒരുപാട് ഇഷ്ടമായിന്ന്. എന്നിട്ട് ദിവസം മുഴുവൻ അയാളുടെ മുന്നിലിരുന്ന് അയാൾ പാടുന്നതും കേട്ട് ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കും. അതിരിക്കട്ടെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്നെ കാണാനാണോ അത് വേറെ വല്ല കാര്യത്തിന് വന്നാണോ? ഞാൻ ബൽവന്ത് വലച്ചനെ കാണാൻ വന്നതാ. വലച്ചനോടല്ലേ? ഇല്ല, ഇന്ന് രാവിലെ തന്നെ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. വല്യമ്മേ, ഇത് നോക്കിക്കേ, ഇതിൽ ഇനി ഒത്തിരി പെമ്പിള്ളാരുടെ ഫോട്ടോസ് ഉണ്ട്. വല്യമ്മയ്ക്ക് ഏതാ ഇഷ്ടമായത്? രൺവീരേട്ടന് ഏതാ ഇഷ്ടമാവെന്ന് പറഞ്ഞു? എനിക്കറിയില്ല, നിന്നെ രൺവീരേട്ടന്റെ മനസ്സവന് മാത്രമേ അറിയൂ. അത് കുറേശ്ശെ എനിക്കറിയാം. പിന്നെ വല്യമ്മേ, ഈ ഫോട്ടോയിൽ കാണുന്ന പെമ്പിള്ളേർക്കെല്ലാം എന്താന്നറിയില്ല, ഒരു കുറവ് കാണുന്നു. ഒരു കുറവ് ഇല്ല എന്റെ പൊന്നേ. പ്ലീസ് വല്യമ്മേ, വല്യമ്മയോട് വഴക്കുകൂടാൻ ഞാനില്ല.
ഞാനിന്ന് രൺവീരേട്ടന്റെ കാര്യം കരണിനോട് സംസാരിച്ചിട്ടുണ്ട്. അവന് ഡൽഹിയിലെ വലിയ വലിയ കുടുംബങ്ങളെ പരിചയമുണ്ടത്രേ. കൊറേ പെൺകുട്ടികളെ അറിയാം. അതിലൊരാളെ എന്റെ രൺവീരേട്ടന് വേണ്ടി സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ കരണിന്റെ അടുത്ത് ആവശ്യമില്ലാതെ ഈ കാര്യമൊക്കെ പറയാൻ പോയാ? ഇത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ, ഇതിൽ കരണ വലിച്ചെടുക്കേണ്ട ആവശ്യം തരുന്നു. ഞാനെങ്ങനെ പറഞ്ഞത്? ഞാൻ പറയുന്നേക്ക്, ആദ്യം നീ കല്യാണത്തിന്റെ ആലോചനകളൊക്കെ നിർത്ത്. ഇത് കേട്ട് കേട്ടെന്റെ തല പെരുത്ത് കയറാൻ തുടങ്ങിയിരിക്കുക. രണ്ടാമത്തെ കാര്യം, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ആ കരണ് അത്ര നല്ലവനാൻ തോന്നില്ലെന്ന്. പിന്നെ എപ്പോഴും നീ എന്തിനാ അവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നത്? കുഞ്ഞമ്പിളി, രൺവീരേട്ടാ, അല്ല ഏട്ടൻ എന്തിനാ കരണിനോട് ഇത്രയേറെ വിരോധം കാണിക്കുന്നത്? വീര, എനിക്ക് ആ കാര്യത്തെ പറ്റി സംസാരിക്കാനൊന്നുമില്ല. അതെന്താ ഏട്ടാ? അപ്പം ഏട്ടൻ എന്നോട് വിശ്വാസമില്ല എന്നാണോ? അവൻ വളരെ നല്ല ചെക്കനാ, ചീത്ത സ്വഭാവം ഒന്നുമില്ല. അല്ല, രൺവീരേട്ടൻ എന്റെ കൂടെ പാർട്ടിക്ക് വന്നതല്ലേ? പാർട്ടിയിൽ അവനെ കാണാൻ പോകുന്നതും നമ്മുടെ വീട്ടുകാര്യങ്ങൾ അവനെ ഇടപെടുത്തുന്നതും രണ്ടും രണ്ടാണ് വീര. അവനതിന് നമ്മുടെ കുടുംബത്തിലെ അംഗമൊന്നുമല്ലോ, അതുകൊണ്ട് അകലം പാലിക്കുന്നത് നല്ലതാ. പക്ഷെ രൺവീരേട്ടാ, കരൺ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് ഏട്ടൻ അറിയില്ലേ? കൂട്ടുകാരോടല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അതുമല്ല, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയാറുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഏട്ടൻ ഇവിടെ തനിച്ചാണെന്ന് തോന്നരുതല്ലോ. അതുകൊണ്ടാ പോകുന്നതിന് മുമ്പ് ഏട്ടൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചേ. അതിനുവേണ്ടി മാത്രം ഞാൻ കരണിനോട് കാര്യം പറഞ്ഞത്. എൻ്റെ രൺവീരേട്ടൻ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് ഏട്ടൻ്റെ ഭാര്യയും ലോകത്തിൽ വെച്ച് ബെസ്റ്റ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. സത്യം, ഞാൻ ഇത് മാത്രമേ കരണിനോട് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ. എന്നാലും രൺവീരേട്ടാ, ഏട്ടനും നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? കുഞ്ഞമ്പിളി, എന്താ മോനെ? വലിയമ്മ, എനിക്ക് വീരയുടെ മനസ്സ് വിഷമിപ്പിക്കണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അവക്കവനെ ഭയങ്കര വിശ്വാസാ. എന്താണെന്നറിയില്ല, എനിക്കെന്തോ അവനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. വലിയമ്മ, ഞാനതിനു വേണ്ടി ശ്രമിക്കാതെ ഒന്നും അല്ല. വലിയമ്മ, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. എനിക്ക് ആ കരണ്ട കണ്ണിലേക്ക് നോക്കുമ്പോഴെല്ലാം അവൻ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. എന്തോ എന്തുകൊണ്ടോ അവനൊരു ചതിയനെന്ന് മനസ്സ് പറയുക. അതുമല്ല, അവൻ്റെ ചിന്താഗതിയെല്ലാം വ്യത്യസ്ത. അവൻ നമ്മളെപ്പോലെ അല്ല വല്യമ്മേ. അവൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ പേടി തോന്നുന്നു. വീരയുടെ കാര്യം ആലോചിക്കുമ്പോൾ കൂടുതൽ പേടി. മോനെ, കുഞ്ഞമ്പിളി വല്യമ്മ പറയുന്ന കേക്ക്, അവൻ്റെ ചിന്തകളൊന്നും നമ്മളെപ്പോലെ അല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. നീ അത് മനസ്സിലാക്കണം. നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സങ്കല്പങ്ങൾ നമ്മളെപ്പോലെയല്ല. അതുകൊണ്ട് മാത്രം അവൻ മോശമാണോന്നുണ്ടോ? ഇല്ലല്ലോ. നിനക്കവനെ എത്ര കാലമായിട്ടറിയാം? വീരയ്ക്ക് 3-4 വർഷങ്ങളായിട്ട് അവനെ അടുത്തറിയാവുന്നതല്ലേ. അവളുടെ ഒറ്റ സുഹൃത്താന്ന് കാണുമ്പോൾ അറിയാലോ. അപ്പൊ അതൊക്കെ നമ്മളും ഒന്നും ആലോചിക്കണ്ടേ? നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ കാലത്തിന് വിട്ടുകൊടുക്ക്. കാലം കടന്നു പോകും തോറും നിനക്കും അവനെ ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം നന്നായി നടക്കും. ആ പിന്നെ, കാന്താരിക്കിപ്പോ ദേഷ്യം വന്നിട്ടുണ്ടാവും. അവളുടെ സ്വഭാവം അറിയാലോ. മൂക്കത്ത് ശുണ്ടിയും കൊണ്ട് ഇന്ന് മുഴുവൻ അവൾ എല്ലാവരോടും പിണങ്ങിയിരിക്കുമെന്ന് ഉറപ്പാ. ചെല്, അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും. എന്തായി ആലോചിക്കുന്നേ? ആലോചിക്കാനുള്ള കാരണമുണ്ടല്ലോ.
കോർപ്പറേറ്ററുടെ മകന്റെ ആലോചനയെ. എന്റെ റബ്ബേ, ആ ചെറുക്കനെ കിട്ടുന്ന പെണ്ണിന്റെ വീട്ടുകാർക്ക് ശരിക്കും ലോട്ടറി അടിച്ചതുപോലെ ആയിരിക്കും. സുർജിത് ഏട്ടൻ ചെയ്തത് വളരെ ശരിയാ. ഒരു അസല് ബന്ധമാ വന്നിരിക്കുന്നത്. അമ്മയ്ക്കറിയോ ആ പയ്യൻ കന്നഡക്കാരനാ? കേട്ടിട്ടില്ലേ NRI എന്നൊക്കെയാ പറയുന്നത്. സുർജിത്തേട്ടൻ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു, അവർക്ക് പെണ്ണിനെ പ്രീതം പോരെയെന്ന് തന്നെ വേണോ അത്ര. സുർജിത്തേട്ടൻ പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പച്ചവെള്ളം പോലെ, അവൻ ഇംഗ്ലീഷ് പറയുന്ന പച്ചവെള്ളം പോലെ. ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ആ NRI ചെറുക്കനെ വീരനെ കൊണ്ടങ്ങ് കെട്ടിക്കാം. ഒരൊറ്റ വെടിക്ക് രണ്ട് പക്ഷികൾ. അങ്ങനെയാവുമ്പോൾ ഇവിടുന്ന് ഒരു പക്ഷി ഒഴിഞ്ഞു പോവുകയും ചെയ്യും, അവർക്കാണെങ്കിൽ പ്രീതം പുരയുന്നൊരു പക്ഷിയെ കിട്ടുകയും ചെയ്യും. എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിൽ സുർജിത്തേട്ടൻ എന്നെ സഹായിക്കുകയും ചെയ്യും, അങ്ങനെ ഞാൻ ഈ പ്രീതം പുരയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്യും. എന്റെ പൊന്നുമോനെ, നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത്? അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാ ബുദ്ധിശാലികൾ. അല്ല, ഇത്രയും നല്ലൊരു ആലോചന വന്നതല്ലേ, അതെന്തിനാ മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നേ? ഈ പയ്യനെ നമുക്കൊന്ന് ആലോചിച്ചാലോ മോനെ, നമ്മുടെ ഗുഞ്ചന് വേണ്ടി. അതുമാത്രമല്ല, ഇത്രയും നല്ലൊരാലോചന കയ്യിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്. ഗുഞ്ചനെന്നും വിദേശത്ത് പോകാനല്ലേ ആഗ്രഹിച്ചത്? അല്ല, നമ്മുടെ വീട്ടിലെ കല്യാണപ്രായത്തിൽ ഒരു കുട്ടിയുള്ളപ്പോ ഈ ആലോചന നമ്മൾ എന്തിനാ മറ്റൊരിടത്തേക്ക് മാറ്റുന്നേ? മോനെ, കല്യാണക്കാരിയായി സംസാരിക്കുന്നേ. ഞാൻ പറയാം ചേട്ടാ, നമ്മുടെ ബൽദേവ് പറയായിരുന്നേ, ആ കോർപ്പറേറ്റർ ഇല്ലേ, അയാളുടെ മകന് പെണ്ണന്വേഷിക്കുകയാണെന്ന്. ആ പയ്യൻ NRI ആണത്രേ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഗുഞ്ചന് വേണ്ടി ഇത് ആലോചിച്ചാൽ എന്താ, നല്ലൊരു ആലോചന അല്ലേ ഇത്? അവിടെ നിക്കട്ടെ ബാസുരി, ഇങ്ങനെ എന്തേലൊക്കെ ഒപ്പിച്ചു വെക്കുമെന്ന് എനിക്കറിയായിരുന്നു. ആഹാ, എന്നോടൊരു വാക്കുപോലും പറയുന്നതിന് മുമ്പ് ഇവിടെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണമെന്ന് പോലും നീ ഓർത്തില്ലല്ലോ ബാസുരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗുഞ്ചന്റെ ആഗ്രഹപ്രകാരമല്ലാതെ ഈ വീട്ടിനകത്തേക്ക് ഒരു ബന്ധവും കൊണ്ടുവന്നു പോകരുത്. ഇത്രയും നല്ലൊരു ആലോചന നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും കിട്ടില്ല. പിന്നെ ചിക്കിച്ചകഞ്ഞ് അന്വേഷിക്കാനും അവരുടെ കുടുംബചരിത്രം തേടാനും നമ്മൾ അങ്ങോട്ട് ചെന്നാ എവിടുന്ന് എന്താന്നൊക്കെ ചോദിച്ചാ നമ്മുടെ കാര്യം കട്ടപ്പുകയാ. ആ കോർപ്പറേറ്റർ ആ ചെറുക്കനെ ഏതെങ്കിലും നല്ല കുടുംബത്തിലെ പെണ്ണുമായിട്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്റെ മോന്റെ കാര്യത്തിൽ നിങ്ങളിപ്പോ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? എന്റെ മോനിന്ന് എത്ര വലിയ കാര്യം ചെയ്തേ, നിങ്ങളെ കൊണ്ടുപോലും ഇതൊന്നും കഴിഞ്ഞില്ലല്ലോ. വീരക്കുട്ടി, നിന്റെ രൺവീരേട്ടനോട് നിനക്ക് ഇത്രയ്ക്കും ദേഷ്യമാണോ? നീ എന്തിനാ കഥ കടച്ചിരിക്കുന്നത്? എനിക്കറിയാം നിനക്കെന്നോട് ഭയങ്കര ദേഷ്യ. എന്നെ നിനക്കറിയില്ലേ വീര, നിന്റെ രൺവീരേട്ടന്റെ ദേഷ്യത്തിലും നിന്നോടുള്ള സ്നേഹ ശരിയല്ലേ? ശരി, നീ നിന്റെ ദേഷ്യം മതിയാക്ക്, കഥക തുറക്ക് വീര. നോക്ക്, നിനക്ക് കഴിക്കാൻ ഞാൻ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കറിയില്ലേ വീര, നീ കൂടെ ഇല്ലെങ്കിൽ രൺവീരേട്ടനൊരു ഉരുള പോലും ഇറങ്ങില്ല. വാ, എല്ലാം മറന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. കുഞ്ഞമ്പിളി, കുറേ നേരമായല്ലോ നീ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ആരോടാ മോനെ നിന്റെ ഈ പ്രസംഗം? നിന്റെ വീരം മുറിക്കകത്തില്ലല്ലോ. വീര ഇതിനകത്ത് ഇല്ലേ? അപ്പൊ അവളെവിടെ? നീ എന്റെ കൂടെ വന്നേ, വാടാ. രൺവീരേട്ടാ, ഏട്ടനില്ലാതെ എനിക്കൊരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല.
ഏട്ടനിങ്ങ് വന്നേ. ക്ഷമിക്കില്ലേ, ഗുഞ്ചൻ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീയും അറിയുന്നുണ്ടല്ലോ അല്ലേ? നിന്റെ കല്യാണക്കാരൻ തീരുമാനിക്കാൻ നിന്റെ ഏട്ടനും അമ്മയ്ക്കും ഭയങ്കര ധൃതിയാണല്ലോ. നോക്കുമോളെ, ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം, നിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഈ അമ്മയും മോനെയും ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. നിനക്ക് മനസ്സിലായല്ലോ, ഇക്കാര്യത്തിൽ നിന്നെ നിർബന്ധിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. മോളെ, നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ഈ അച്ഛനോടൊന്ന് തുറന്നു പറ. ഞാൻ ഉദ്ദേശിച്ചത്, നിന്റെ മനസ്സിൽ ഇതേപ്പറ്റി വല്ല പരാതി ഉണ്ടോന്നാ എനിക്കറിയേണ്ടത്. അച്ഛാ, ഞാൻ ഈ കാര്യത്തിൽ എന്തു പറയാനാ? കുഞ്ഞമ്പിളി, കല്യാണകാര്യങ്ങളുടെ ചർച്ച തുടങ്ങിയത് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ കണ്ണുകൾ എന്തോ പറയാൻ കൊതിക്കുന്നല്ലോ, പക്ഷെ അത് തുറന്നു പറയാൻ നിനക്ക് പറ്റുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ മോനെ? ഇത് നടന്ന എന്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമായി തീരുവച്ച എനിക്ക് വിദേശത്ത് പോവാൻ സാധിക്കുമല്ലോ. റബ്ബന്റെ പ്രാർത്ഥന കേട്ടിരിക്കുക. ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് കന്നഡയിലേക്കായിരിക്കും പോവല്ലേ. ശരി മോളെ. മോനെ, നമ്മുടെ ജിത്തുവിന്റെ അമ്മയില്ലേ, അവള് കുറച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. കുറച്ച് അകലെയുള്ള ഗ്രാമത്തിലെ കുട്ടികളാ. നിനക്ക് സമയം കിട്ടുമ്പോ ഇതൊക്കെയൊന്ന് നോക്കണേ. എന്താ? ആ പിന്നെ ആ കാന്താരിക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ അവൾ ആ കമ്പൂത്രനെയും തൂക്കി പിടിച്ചോണ്ട് നിന്റെ പുറകെ നിന്ന് മാറാൻ കൂട്ടാക്കില്ല. കേട്ടല്ലോടാ. കുഞ്ഞമ്പിളി, എന്തു പറ്റി മോനെ? കല്യാണത്തിന്റെ ചർച്ച തുടങ്ങിയപ്പോ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. നിന്റെ കണ്ണുകൾ എന്തോ പറയാൻ കൊതിക്കുന്നു, പക്ഷെ പറയാൻ നിനക്ക് വാക്കുകളില്ല. അങ്ങനെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ മോനെ? അങ്ങനെയൊന്നും ഇല്ല വല്യമ്മ. ഞാനിന്ന് പാടത്ത് കുറച്ച് കൂടുതൽ ജോലി ചെയ്തു, പിന്നെ വേറെന്തൊക്കെയോ ഓർത്ത് അങ്ങനെ അങ്ങ് ഇരുന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കട എന്റെ പൊന്നു മോനെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ തടിച്ചു വല്യമ്മയോട് പറയാൻ മടിക്കണ്ട. മുമ്പെപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ ഇഷ്ടം തോന്നി വല്ല പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എന്നോട് പറയണേടാ. എന്തു പറ്റിയടാ മോനെ, ചെറുക്കന്റെ വീട്ടുകാർക്ക് ഗുഞ്ചന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടമായോ? അല്ല മോനെ, നമ്മുടെ ഗുഞ്ചന്റെ കാര്യം അവർക്ക് സമ്മതമല്ലേ?
ഇത് എന്റെ മാത്രം ഇഷ്ടമല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിക്കാനാ? നീ ഒരു സുന്ദരിയാണടി, നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുക? ആ വിദേശച്ചക്കനെ നിന്നെ കണ്ട അപ്പ കാലിടറെന്ന് ഉറപ്പാ. ഏട്ടൻ വന്നു തോന്നുന്നേ. അമ്മേ, ദേ വേഗം വന്നേ. ഏട്ടൻ വന്നു തോന്നുന്നേ. ആ ദേ വരുന്നു. അവനെ എത്തിയോ? റബ്ബേ, നല്ല വാർത്ത ആയാ മതിയായിരുന്നു. എന്തു പറ്റി മോനെ? ചെറുക്കന്റെ വീട്ടുകാർക്ക് നമ്മുടെ ഗുഞ്ചന്റെ ഫോട്ടോ ഇഷ്ടമായോ? അല്ല മോനെ, നമ്മുടെ ഗുഞ്ചന്റെ കാര്യം അവർക്ക് സമ്മതമല്ലേ? നാളെ വൈകുന്നേരം നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. എന്തിനാ വിളിച്ച? എന്തെങ്കിലും അത്യാവശ്യ ജോലിയുണ്ടോ? അതെ മോനെ, വളരെ അത്യാവശ്യമുള്ള കാര്യാ. അതായത് നമ്മുടെ ഗുഞ്ചന്റെ വിവാഹകാര്യ മോനെ. നീ വരുമല്ലോ അല്ലേ? വല്യച്ഛൻ ഇതിനെക്കുറിച്ച് ഗുഞ്ചനോട് ഒരു വാക്ക് ചോദിക്കുന്നേ നല്ലത്. അവൾക്കും അവൾക്കും ഇതിന് സമ്മതമാണോ എന്ന് അറിയണ്ടേ? അവളുടെ ഇഷ്ടമൊക്കെ ഞാൻ എപ്പോഴേ മനസ്സിലാക്കിയതാ. അവൾക്ക് ഇതിൽ 100% ഇഷ്ടമാണ്.